നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ആളാണോ? 5000-ലധികം വർഷങ്ങളായി ജ്യോതിഷം മനുഷ്യ ജീവിതത്തിലേക്ക് വന്നിട്ട് ചില രീതികളിലൂടെ നോക്കുമ്പോൾ ജ്യോതിഷം ശാസ്ത്രീയമായ ഒന്നാണെന്ന് നമുക്ക് തോന്നാം. കാരണം നക്ഷത്രങ്ങളുടെ ചലനവും ഗ്രഹങ്ങളുടെ ചലനവും എല്ലാം തന്നെ അതിൽ ഉൾപ്പെടുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ജ്യോതിഷം സത്യമാണോ? ജ്യോതിഷവും ശാസ്ത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ജ്യോതിഷം ഉപയോഗിച്ച് ഭാവി പ്രവചിക്കുവാൻ സാധിക്കുമോ? വീഡിയോയുടെ അവസാനം നിങ്ങളെപ്പറ്റി ഞാനൊരു പ്രവചനം നടത്തുന്നതായിരിക്കും. ഈ വീഡിയോ കാണുന്ന നിങ്ങളെപ്പറ്റി ആദ്യം ജ്യോതിഷത്തിന്റെ തുടക്കമൊന്ന് നോക്കാം. മനുഷ്യന്റെ ജനന സമയത്ത് ഏത് നക്ഷത്ര രാശിയിലാണ് ഗ്രഹമുള്ളതെന്നത് അവന്റെ വ്യക്തിഗത ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നു എന്നാണ് ജ്യോതിഷം പറയുന്നത്. 5000-ലധികം വർഷങ്ങളായി ജ്യോതിഷം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് ജ്യോതിഷത്തെ രണ്ട് തരത്തിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. വെസ്റ്റേൺ ആസ്ട്രോളജി, വേദിക് ആസ്ട്രോളജി അഥവാ ഇന്ത്യൻ ആസ്ട്രോളജി. നമുക്ക് വെസ്റ്റേൺ ആസ്ട്രോളജി നോക്കാം. ആധുനിക വെസ്റ്റേൺ ആസ്ട്രോളജി തുടങ്ങിവെച്ചത് ടോളമി എന്നറിയപ്പെടുന്ന ക്ലോഡിയസ് ടോളമോയ്സ് ആണ്. ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് ടോളമി വിശ്വസിച്ചിരുന്നു. സൂര്യനും ചന്ദ്രനും മറ്റ് നക്ഷത്രങ്ങളും ഭൂമിയെ ചുറ്റിത്തിരിയുകയാണെന്ന് അദ്ദേഹം കരുതി. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ഭൂമി നിശ്ചലവും ഭൂമിയെ മറ്റ് പ്രപഞ്ച വസ്തുക്കൾ ചുറ്റുന്നതായും തോന്നും. അന്നത്തെ കാലത്തെ ഏറ്റവും ലളിതവും വിശ്വസനീയവുമായ ഒരു ആശയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്കാരങ്ങളും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലേക്ക് എടുത്തുചാടിയിരുന്നു. അന്നത്തെ കാലത്ത് ജ്യോത്സ്യന്മാർ ഗ്രഹങ്ങളുടെ ചലനങ്ങൾ പഠിക്കുകയും അവ ഒരു നിശ്ചിത നക്ഷത്ര രാശിയിലെത്തുമ്പോൾ മനുഷ്യരുടെ നിത്യജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കുറിച്ചിടുകയും ചെയ്തു. തുടർന്ന് അടുത്ത തവണ ഗ്രഹങ്ങൾ അതേ സ്ഥാനത്തെത്തുമ്പോൾ മുൻപ് നടന്ന കാര്യങ്ങളുമായി ബന്ധമുള്ള സംഭവങ്ങൾ നടക്കുമെന്ന് അവർ വിശ്വസിച്ചു. പിന്നീട് ജ്യോതിഷ പ്രവചനം എന്നത് വളരെയധികം പ്രയാസം നിറഞ്ഞൊരു വിഷയമായി മാറി. അങ്ങനെ ജ്യോതിഷ പണ്ഡിതന്മാരെ ഭരണകൂടം മാത്രം നിയമിക്കുന്ന അവസ്ഥയിലെത്തി. ചൈനീസ് ദർബാറിലെ പണ്ഡിതന്മാർ തെറ്റായ പ്രവചനം നടത്തിയതിനാൽ അവരെ വധിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ മറ്റ് പല പണ്ഡിതന്മാരും രേഖകൾ തിരുത്തുകയും അവ നടക്കാൻ സാധ്യതയുള്ള പൊരുത്തപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ജ്യോതിഷം എന്നത് നിരീക്ഷണങ്ങൾ, ഗണിതശാസ്ത്രം, രേഖകളുടെ സൂക്ഷിപ്പ് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു വിചിത്ര സങ്കലനമായി മാറി. ജ്യോതിഷത്തിന്റെ ശാസ്ത്രീയ വശം വിശദീകരിക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് പ്രധാന കാരണം അതിന് വ്യക്തമായ ഒരു ശാസ്ത്രീയ വശമില്ല എന്നത് തന്നെയാണ്. ജ്യോതിഷം ഒരു ശാസ്ത്രമാണെന്നും ഇതിനെല്ലാം പിന്നിൽ ഒരു സംവിധാനമുണ്ടെന്നും ചില പരിശീലകർ അവകാശപ്പെടുന്നു. പക്ഷേ നാം ഇതുവരെ അത് കണ്ടെത്തിയിട്ടില്ല. 1985 അമേരിക്കൻ ഫിസിസിസ്റ്റായ ഷോൺ കാൾസൺ ഒരു പരീക്ഷണം നടത്തി. പരീക്ഷണത്തിനായി യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും 28 ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ചു. ഇതൊരു പരീക്ഷണമാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. കാൾസൺ നൽകുന്ന ജനന സമയവും സ്ഥലവും നോക്കി ആ വ്യക്തിയുടെ ഭാവി വിവരങ്ങൾ അവരിൽ നിന്നും അറിയുക എന്നതായിരുന്നു പരീക്ഷണം. ഒരാളുടെ വിവരങ്ങളാണ് ഇവർ 28 പേർക്കും കാൾസൺ നൽകിയത്. എന്നാൽ അവർ അത് പരസ്പരം അറിഞ്ഞിരുന്നില്ല. പരീക്ഷണത്തിന്റെ ഫലം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയായിരുന്നു. തന്റെ പ്രവചനങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച ജ്യോതിഷ പണ്ഡിതന്മാർ വരെ പരാജയപ്പെട്ടു. 28 പേർക്കും 28 കഥയായിരുന്നു. 5000-ലധികം വർഷങ്ങളായി ജ്യോതിഷം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് പക്ഷേ ഇന്നും ജ്യോതിഷത്തിന്റെ സത്യാവസ്ഥ നമുക്ക് തെളിയിക്കാനായിട്ടില്ല. ശാസ്ത്രീയമായി ഒരു തെളിവുകളും നാം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്നും നമ്മിൽ ചിലർ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നത്, അതല്ലെങ്കിൽ ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നത്? അതിന് പ്രധാന കാരണമെന്നത് ബാണം എഫക്റ്റാണ്. 1948 പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ബെർട്രാം ആർ ഫോറർ തന്റെ ക്ലാസ്സിൽ ഒരു പരീക്ഷണം നടത്തി. 39 വിദ്യാർത്ഥികൾ അടങ്ങിയ ഒരു പരീക്ഷണമായിരുന്നു അത്. അദ്ദേഹം പേഴ്സണാലിറ്റിയുമായി സംബന്ധിച്ച
ഒരു ചോദ്യാവലി തയ്യാറാക്കി. ശേഷം അത് പൂർത്തിയാക്കുവാൻ തന്റെ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. രണ്ടാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചു വരികയും അവർ നൽകിയ ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർക്കും അവരുടെ വ്യക്തിത്വത്തിന്റെ കുറച്ച് വിശകലനങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ മനഃശാസ്ത്രജ്ഞൻ നൽകിയ വിശകലനങ്ങൾ അദ്ദേഹം ആദ്യം നടത്തിയ ചോദ്യാവലികളിലെ ഉത്തരങ്ങളുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഒരൊറ്റ വിശകലനമാണ് 39 വിദ്യാർത്ഥികൾക്കും നൽകിയത്. ശേഷം അദ്ദേഹം നൽകിയ വിശകലനങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ വേണ്ടി അത് റേറ്റ് ചെയ്യുവാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളുടെ റേറ്റിംഗ് പ്രകാരം 5.3 ശരാശരി, അതായത് 86%. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തായിരിക്കും അദ്ദേഹം നൽകിയ വിശകലനം? ബാണം എഫക്റ്റിലൂടെയാണ് അദ്ദേഹം ആ വിശകലനം തയ്യാറാക്കിയത്, അതും 39 വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ ശരിക്കും എന്താണ് ഈ ബാണം എഫക്റ്റ്? ഒരു സർക്കസ് പരിപാടിയിൽ എല്ലാവർക്കുമായി എന്തെങ്കിലും കുറച്ചുണ്ടായിരിക്കണം എന്നാണ് ബാണം എഫക്റ്റ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനായ PT ബാർണം വിശേഷിപ്പിക്കുന്നത്. മനഃശാസ്ത്രപരമായി പ്രസ്താവനകൾ പ്രവചിക്കുന്ന ഒരു രീതിയാണ് ബാർണം എഫക്റ്റ്. ഈ പ്രവചനങ്ങൾ യഥാർത്ഥത്തിൽ അവ്യക്തവും പൊതുവായതുമായതിനാൽ ഓരോ വ്യക്തിയും അവനുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതുകയും ചെയ്യുന്നു. സമൂഹത്തിലെ ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ബാർണം പ്രസ്താവനകൾ സാധാരണയായി അനുകൂലവും സത്യവുമാണ്. എന്തുകൊണ്ടാണ് ബാർണം എഫക്റ്റ് സംഭവിക്കുന്നതെന്നതിന് കൃത്യമായ വിശദീകരണമില്ല. ഈ എഫക്റ്റിലൂടെയാണ് നമ്മുടെ ജ്യോതിഷ പണ്ഡിതന്മാർ കാര്യങ്ങൾ പ്രവചിക്കുന്നത്. ബാണം സ്റ്റേറ്റ്മെന്റുകളെ ഏകദേശം 4 സ്റ്റേറ്റ്മെന്റുകളായി നമുക്ക് തരംതിരിക്കാം. 1, ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി ബാധകമാകരുത്, അതായത് വ്യക്തിഗത ജീവിതത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ അരുത്. ഉദാഹരണമായി, നിങ്ങൾ ഒരു ജ്യോതിഷ പണ്ഡിതന്റെ അടുത്തു പോയി നിങ്ങളുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കുവാൻ പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും വ്യക്തമായി എന്ത് സംഭവിക്കുമെന്ന് പറയില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന് പറയുവാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ആളുകളുടെ പേരുകൾ, സ്ഥലപ്പേരുകൾ തുടങ്ങിയവയൊന്നും അദ്ദേഹം പറയില്ല. 2, ഒരേ പ്രസ്താവനയിൽ വിപരീത അർത്ഥങ്ങളുണ്ടായിരിക്കുക. 3, ഒരു കൂട്ടം ആളുകളുടെ കാര്യത്തിൽ പ്രസ്താവന ശരിയാകണം. 4, പ്രസ്താവനകൾ പോസിറ്റീവായിരിക്കണം. ഈ 4 കാര്യങ്ങൾ നോക്കി നിങ്ങൾ പ്രവചിക്കുകയാണെങ്കിൽ അത് കേൾക്കുന്നയാൾ അത് വിശ്വസിക്കുവാനുള്ള സാധ്യത കൂടും. ഇനി ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പ്രവചനം നടത്താം. നിങ്ങളെപ്പറ്റിയുള്ള പ്രവചനം. നിങ്ങളെ തന്നെ വിമർശിക്കുന്ന ഒരു പ്രവണത നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ചില വ്യക്തിത്വ ബലഹീനതകളുണ്ടെങ്കിലും നിങ്ങളാൽ കഴിയും വിധം നിങ്ങൾ അതിനെ തരണം ചെയ്യുവാൻ ശ്രമിക്കാറുണ്ട്. പുറമേ നിങ്ങൾ അച്ചടക്കവും സ്വയം നിയന്ത്രിതവുമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആശങ്കാകുലരും സുരക്ഷിതമല്ലാത്തവരുമാണ്. ചില സമയങ്ങളിൽ നിങ്ങളെടുത്ത തീരുമാനം തെറ്റാണോ ശരിയാണോ എന്നുള്ള സംശയം നിങ്ങളെ അലട്ടാറുണ്ട്. തൃപ്തികരമായ തെളിവുകളില്ലാതെ മറ്റുള്ളവരുടെ പ്രസ്താവനകൾ നിങ്ങൾ സ്വീകരിക്കാറില്ല. മറ്റുള്ളവരോട് സ്വയം വെളിപ്പെടുത്തുന്നതും തുറന്നു പറയുന്നതും വിവേകശൂന്യമാണെന്ന് നിങ്ങൾക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യബോധമില്ലാത്തവയാണ്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 70% നിങ്ങളുമായി ബന്ധപ്പെട്ടതല്ലേ? പോട്ടെ, ഒരു 60%. ഞാൻ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തന്നെ ബാണം എഫക്റ്റാണ്. അതായത്, ആ പ്രസ്താവനകൾ നിങ്ങൾ ആരോട് പറഞ്ഞാലും ഒരു 60% സത്യമായിരിക്കും അവർക്ക്. ഈ ഒരു രീതി തന്നെയാണ് ഇന്നത്തെ ജ്യോതിഷ പണ്ഡിതന്മാരും ഉപയോഗിക്കുന്നത്. അപ്പോ ഇനി അടുത്ത തവണ നിങ്ങൾ ഒരു ജ്യോതിഷ പണ്ഡിതന്റെ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ ഈ ബാർണം എഫക്റ്റ് ഒന്നോർക്കുക. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴാണ് അതിന് പറ്റിയ മികച്ച സമയം. കാരണം രാഹുകാലം തുടങ്ങാൻ ഇനി 10 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ.